പനങ്കിഴങ്ങൊക്കെ നല്ല സെറ്റായത്. ഇത് ചോളത്തിന്റെ ഒരു ടേസ്റ്റ് അല്ലേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളാണല്ലോ പതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോ ഉണ്ടല്ലോ നമ്മൾ നിൽക്കുന്നത് ഈ സ്ഥലം തമിഴ്നാട് സായൽക്കുടിയിലാണ് നമ്മള്, അല്ലേ? അത് തന്നെ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മൾ പാലക്കാട് പോയി ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തു. ഇത് അതിലും അപ്പുറം ഉണ്ടല്ലോ, നിറഞ്ഞു പനയാണ് ഇവിടെ. പനയുടെ ഒരു ഏരിയ തന്നെയാണ് സായൽക്കുടി എന്ന് പറയും. നമുക്ക് പഴുത്ത് കഴിയുമ്പോ ഉണ്ടല്ലോ അതിന്റെ വിത്തെടുത്തിട്ട് പളം അല്ലേ, അതിൽ വിത്തെടുത്തിട്ട് ഇവര് കറക്റ്റ് കൊണ്ട് ഇവിടെ കുഴിച്ചിടും. കുഴിച്ചിട്ട് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഇത്ര നീളമുള്ള പനങ്കിഴങ്ങ് ഉണ്ടാകും. അതിന്ന് നമ്മളുണ്ടല്ലോ വെട്ടി അല്ലെ പുഴുങ്ങി നമ്മളപ്പോ കഴിക്കാൻ പോവാ അല്ലെ. ഈ പനങ്കിഴങ്ങിന്റെ ടേസ്റ്റ് എപ്പിടി ഇരിക്കും? സൂപ്പറാ. എന്നാ നമുക്ക് നേരെ പോയി കുഴിച്ചെടുക്കാം. ഓക്കെ. നമ്മുടെ പനങ്കിഴങ്ങെല്ലാം കിടക്കുന്ന ഈ വെള്ളം പൊടിയായതുകൊണ്ടാ കേട്ടോ ഇവിടെ എല്ലാം വെള്ളം ഒഴിക്കുന്നത്. ഇതിന്റെ അകത്ത് പനങ്കിഴങ്ങ് കിടക്കുവാണ്, അത് മുകളിൽ എടുക്കുക. ശരിക്കും നല്ല പണിയായിപ്പോ അല്ലേ. ഓഹോ, ശരിക്കുന്നുണ്ടല്ലോ പറിച്ചെടുക്കാനായിട്ട്. ശരിക്കും പാടുപെട്ടു കേട്ടോ, നല്ല കഷ്ടപ്പെട്ടു, നല്ല പണി കേട്ടോ. ഇതാണ് പനങ്കിഴങ്ങ്. ഇതില് എന്താ ഉപ്പിടുമാ? ഉപ്പ് പിന്നെ എന്തൊക്കെ ഇടും? വെള്ളം ഇടുവാ? ഉപ്പ് ഇത് ഇട്, പിന്നെ വെള്ളം ഇടും. വെള്ളം ഒഴിക്കും, വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ക്ലീൻ ആക്കിട്ട് ഒരു മണിക്കൂറാ. നമ്മള് കത്തി വെച്ചത് കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് നമ്മളിത് ഇത് ഫുള്ള് പുഴുങ്ങാൻ പോവാണ്. പുഴുങ്ങിക്കഴിയുമ്പം അടിപൊളിയാന്നൊക്കെയാണ് അണ്ണൻ പറയുന്നത്. നമുക്ക് നോക്കാം. പനങ്കിഴങ്ങ് നമ്മളിത് വെള്ളം ഒഴിച്ച് കഴുകുവാണ്. അങ്ങനെ മണ്ണും ഉണ്ടാവും, നല്ല മണ്ണുണ്ട്, നല്ലപോലെ കഴുകിയെടുക്കണം, ക്ലീൻ ആക്കാം. ഇത് വെള്ളം നല്ലപോലെ വേണമെന്ന് തോന്നല്ലോ. മതിയാ? ഒന്നുകൂടി ഒളിക്ക്. ആ മൊത്തം ഒളിക്കി. ഓക്കെ. രണ്ടു മൂന്ന് പ്രാവശ്യം ഇതേ നമ്മൾ വാഷ് ചെയ്ത് നല്ല സെറ്റാക്കി എടുത്തോട്ടോ. അണ്ണ ഇത് എത്ര മണിക്കൂർ വേണം ഇത് പുഴുങ്ങാൻ വേണ്ടി? ഒരു മണിക്കൂർ വേണം. തീ കത്തിക്കണം? കത്തിക്കണം. ഒരു മണിക്കൂർ തീ കത്തിക്കണം. ഓക്കെ എന്നാ കത്തിക്ക്. കത്തിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. തീ കത്തി.
പനങ്കിഴങ്ങെല്ലാം സെറ്റായ സെറ്റായി. എന്നാ അടുത്ത് നമുക്ക് റെഡിയാക്കാം. എടുത്തോ അടിപൊളിയായിട്ട്. ഇത് ആവിയൊക്കെ ഒന്ന് നല്ല സെറ്റായി കേട്ടോ. പനങ്കിഴങ്ങൊക്കെ നല്ല സെറ്റായി. ഇത് ഇനി വാങ്ങി അങ്ങ് വെക്കാം. വാങ്ങി അങ്ങ് വെച്ചോണം. ആയി വാ. ആ നമ്മൾ പതുക്കെ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഒരു വെള്ളമുണ്ട്, അതൊന്ന് ഊറ്റിക്കളയുകയാണ്. ആ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടാട്ടോ. ആ വെള്ളം ഇത് അങ്ങ് പതുക്കെ ഊറ്റിക്കളഞ്ഞ് വെള്ളം ഊറ്റിക്കളഞ്ഞ്. ആ ഓക്കെ 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 ഓക്കെ. നല്ല ചൂടാട്ടോ. ഇതിന്റെ ടേസ്റ്റ് നമുക്ക് ഒരു ചോളത്തിന്റെ ഒരു ടേസ്റ്റ് അല്ലേ. ഇതിൽ ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതലുണ്ടെന്നാണ് അത് അണ്ണന്മാർ പറയുന്നത്. ശരിക്കും പറഞ്ഞോ ഇതിന്റെ പുറകെ നല്ലപോലെ അണ്ണന്മാര് കഷ്ടപ്പെട്ട കേട്ടോ. ഇത് കുഴിച്ചു ആ ശരിക്കും പറഞ്ഞ അണ്ണൻ ശരിക്കും പറഞ്ഞ കഷ്ടപ്പെട്ട കേട്ടോ. ഇത് വലിയ കുഴിയൊക്കെ കൊത്തി അല്ലേ, കുഴിയൊക്കെ കൊത്തി അങ്ങ് നമ്മള് സെറ്റാക്കി എടുത്തു. ലാസ്റ്റ് കഴുകി വൃത്തിയാക്കിയത് നമ്മള് നമ്മുടെ പനങ്കിഴങ്ങത് നല്ലപോലെ പുഴുങ്ങിയെടുത്തു. അടിപൊളി. ഇതേ നമ്മുടെ പനങ്കിഴങ്ങ് വിശേഷങ്ങളൊക്കെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പളപ്പളം മാതിരി നല്ല സ്മെല്ല് ഇരിക്ക. ഇത് പനങ്കായ. 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 നുങ്ക് വേണമോ? നുങ്ക് വേണം. വെച്ചിട്ടാ? ആ. നുങ്ക് സാപ്രില്ല. സാപ്രടോ. വെട്ടി തരവാ. വെട്ടി താ. ഓക്കേ. ആയി വാ. സാപ്രില്ല.